കൊലക്കേസിലെ മൂന്നാം പ്രതിയായ പീറ്ററിനെ അതിവിദഗ്ധമായി ജയിൽ അധികൃതർ മോചിപ്പിച്ചു. മാധ്യമ പ്രവർത്തകരെ കബളിപ്പിച്ച് ജയിലിന്റെ പിൻഭാഗത്തുള്ള ഗേറ്റിലൂടെയാണ് പീറ്ററിനെ പുറത്തിറക്കിയത്. ഞാനിപ്പോൾ ഉള്ളത് ജയിലിന്റെ പിൻഭാഗത്തുള്ള ഗേറ്റിന്റെ സമീപത്ത് തന്നെയാണല്ലോ. ഇതുവരെ ഒരു പോലീസ് വാഹനവും ഈ ഗേറ്റ് കടന്നു പോയിട്ടില്ല. തെറ്റിദ്ധരിപ്പിക്കാനുള്ള ന്യൂസായത്. പീറ്ററിനെ ജയിലിൽ നിന്ന് ഇതുവരെ മോചിപ്പിച്ചിട്ടില്ല. ഇനിയായിരിക്കും മോചനം. ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ അവൻ. എന്റെ കണക്കൂട്ടലുകൾ തെറ്റില്ല. പീറ്റർ അവനെ വാഹനത്തിലുണ്ട്. പോലീസ് അവനെ കൊണ്ടുപോവുക. സുരക്ഷിതമായ സ്ഥലത്ത് അവനെ ഇറക്കും. പീറ്റർ, നീ എവിടെ പോയാലും വിടില്ല ഞാൻ നിന്നെ. വണ്ടി എടുക്ക. നിനക്കുള്ള സമയം അടുത്തു.
ഹാൻഡ്സ് അപ്പ്. പോലീസ് വന്നാലും നിന്നെ തീർത്തിട്ട് ഞാൻ പോവും. നീ എന്താ കരുതിയത്? എല്ലാവരെയും കബളിപ്പിച്ച് ജീവിതാവസാനം വരെ അങ്ങ് പോകാമെന്നോ? ഇത് ഞങ്ങളുടെ ഒരു പ്ലേ ആയിരുന്നു. അതേടി, നിന്നെ കുടുക്കാൻ അതിബുദ്ധിമതിയായ നീ അതിൽ വീണു. You are under arrest. നീ പീറ്ററിനെ കൊല്ലാൻ ഇറങ്ങിയതല്ലേ? അവൻ അകത്ത് തന്നെയുണ്ട് ജയിലിൽ. അവന്റെ റിലീസിങ്ങിന് ഇനി ഒരു മാസം കൂടിയുണ്ട്. അതിനു മുൻപ് നീ ജയിലിലെത്തും. ഒന്നും രണ്ടും അല്ല, മൂന്ന് കൊലപാതകങ്ങളാണ് നീ നടത്തിയത്. തിരുമേനി, മാൻഡ്രേക്ക്, പൊടിയൻ, സാബു. ഒന്നിനും തെളിവില്ലാന്ന് നീ വിശ്വസിക്കുന്നുണ്ടാവാം. ആ ധാരണ വേണ്ട. നീയാണ് യഥാർത്ഥ കൊലയാളി എന്ന് ശാസ്ത്രീയമായി തെളിയിക്കും ഞാൻ. എന്നിട്ടേ നിന്നെ ഞാൻ അകത്തിടും. ദീപ്തി മാഡത്തിന് അത്രയ്ക്ക് ധൈര്യം? പഴയ ചാനൽ ചർച്ചയൊക്കെ മറന്നോ മാഡം? അന്ന് ചർച്ചയിൽ മാഡം സൂചിപ്പിച്ചത് എന്നെയാണെന്ന് ഞാൻ പറഞ്ഞ മാഡത്തിന്റെ തൊപ്പി തെറിക്കും, എന്നോടൊപ്പം ജയിലിൽ കിടക്കേണ്ടി വരും. മാഡം, എന്റെ നാവിൻ തുമ്പില മാഡത്തിന്റെ ജീവിതം. മാഡത്തിന് ഇത്രമാത്രം ബുദ്ധിയില്ലാതായി പോയോ? തന്റെ ഭീഷണി കൊള്ളാം. ആരെയും ഭയപ്പെടുത്തുന്നത്? കൃത്യനിർവഹണത്തിനിടയിൽ മരിച്ചാൽ വീരമൃത്യുവാണ് എനിക്ക്. രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് IPS എന്ന മൂന്നക്ഷരമുദ്ര ഞാൻ ഈ തോളിൽ ഏറ്റുവാങ്ങിയത്. നീതിക്കും നിയമത്തിനും വേണ്ടി ജീവിച്ചതിന്റെ പേരിൽ കിട്ടുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. തന്റെ നാവിൻ തുമ്പിലാണ് ദീപ്തിയുടെ ജീവിതമെന്നോ? ദീപ്തിക്കെതിരെ നിന്റെ നാവ് പൊങ്ങില്ല വിനീത. അതിന് നീ ജീവിച്ചിരിക്കില്ല. ഇവിടെ വെച്ച് പോലീസ് എൻകൗണ്ടറിൽ നീ കൊല്ലപ്പെട്ടാൽ ദീപ്തി എന്നേക്കുമായിട്ട് രക്ഷപ്പെടും. പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നീ കൊല്ലപ്പെട്ടു.
പുറം ലോകത്തെത്തുന്നത് ഈ വാർത്തയായിരിക്കും. ഈ നിമിഷം നിന്നെ ഞാൻ തീർക്കും. ദീപ്തി, ഇവള് ജീവിച്ചിരിക്കുന്നത് തനിക്ക് അപകടമാണ്. ഇവള് തീർന്നേ പറ്റൂ. സാബർ, എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? എനിക്ക് വേണ്ടി കാക്കിയിട്ട ഒരു ക്രിമിനൽ അവൻ ഞാൻ സാബറിനെ അനുവദിക്കില്ല. ദീപ്തി, ഈ സാബർ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പോ മാഡം എന്നെ കൊല്ലില്ല അല്ലേ? അപ്പോ മാഡം എന്നെ കൊല്ലില്ല അല്ലേ? മാഡത്തിന്റെ മനസ്സിൽ ആ പഴയ വിനീതയോടുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ടല്ലേ? ഞാനോടി രക്ഷപ്പെടാൻ ശ്രമിച്ച മാഡം വെടിവെക്കില്ല. ഞാനോടി രക്ഷപ്പെടട്ടെ മാഡം? നീ അങ്ങനെ ഒരിക്കൽ എന്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. പക്ഷെ ഇത്തവണ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ എവിടെ ഓടിയാലും നിന്നെ ഞാൻ പിടികൂടും. നിന്റെ കണ്ണിന്റെ വേറൊരു ചലനം മാത്രം മതി, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും നാളും നീ എന്നെ കബളിപ്പിച്ചു. അതിന് കാരണം നിന്റെ ബുദ്ധി സാമർഥ്യമായിരുന്നു. എന്നെ പോലെ സിവിൽ സർവീസിൽ എത്തിച്ചേരേണ്ട ഒരുവളായിരുന്നു നീ. പക്ഷെ നീ എത്തിയത് കുറ്റകൃത്യങ്ങളുടെ ലോകത്താ. നിന്റെ ഈ ബുദ്ധി ഉപയോഗിച്ചത് കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനാണ്. ഞാൻ ഉപയോഗിച്ചത് നാടിനു വേണ്ടി. എന്റെ ലക്ഷ്യം നല്ലതായതുകൊണ്ട് അന്തിമ വിജയവും എന്റെ കൂടെയായിരിക്കും. അതുകൊണ്ടാ നീ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. സിവിൽ സർവീസിന് എത്തിച്ചേരേണ്ട എന്നെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തെത്തിച്ചത് ആരാ? ഞാൻ ചെയ്തതാണോ തെറ്റ്? എന്നെ ഇതിലേക്ക് എത്തിച്ചവരല്ലേ തെറ്റുകാര്? ഇവിടെ നീതിയും നിയമവുമുണ്ട്. നിന്റെ ജീവിതം തുലച്ചവരെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. അവർക്കുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. അവർക്ക് ആ ശിക്ഷ മതിയോ? എന്നെ നശിപ്പിച്ചവർ എന്റെ മുമ്പിൽ സുഖജീവിതം നയിക്കുക. നാല് ക്രിമിനലുകളെ അകത്താക്കി നൽകിയത് കുറച്ച് വർഷത്തെ ശിക്ഷ. അവരെ കൊണ്ടൊക്കെ ചെയ്യിച്ച അനുപമയ്ക്ക് നിങ്ങൾ എന്ത് ശിക്ഷയാണ് നൽകിയത്? പണക്കൊഴുപ്പില് അന്നവിടെ രക്ഷപ്പെട്ടു. പണം കൊണ്ട് തിരികെ പിടിക്കാൻ പറ്റുമോ എന്റെ മാനം, എന്റെ ജീവിതം? എന്റെ ജീവിതം നശിപ്പിച്ചവർ എന്റെ മുന്നിൽ സുഖജീവിതം നയിക്കുന്നത് ആസ്വദിച്ച് ഞാൻ നല്ല കുട്ടിയെ ജീവിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവർക്കൊക്കെ നിങ്ങളുടെ നിയമം നൽകിയ ശിക്ഷ പോരാ. അതുകൊണ്ട് ഞാൻ ശിക്ഷ വിധിച്ചു. അതില് രണ്ടെണ്ണത്തിന് ഞാൻ തീർത്തു. ഇനിയുണ്ട് ചിലര്. ഒപ്പം ഒരു നിരപരാധിയെ നീ കൊന്നു. അതിനെന്ത് ന്യായീകരണമാ നിനക്കുള്ളത്? എനിക്ക് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. അത് നീ പറയണം, എനിക്കത് കേൾക്കണം. വാ. റേപ്പ് ചെയ്ത കുറ്റവാളികളെ ശിക്ഷിച്ചിട്ടുണ്ട്. ശിക്ഷാവിധികൾ ഇത്രയും പോരാ എന്ന അഭിപ്രായമുള്ളവർ പ്രതികരിക്കണം. നിയമനിർമ്മാണം നടത്താൻ അധികാരികളെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ തോക്കെടുക്കുകയല്ല വേണ്ടത്. തെറ്റിനെ തെറ്റുകൊണ്ടല്ല നേരിടേണ്ടത്. അപ്പോ നീയും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എന്ത് നേടി? ഇനിയുള്ള നിന്റെ ജീവിതം അഴികൾക്കുള്ളില്ല. അത് നീ മനസ്സിലാക്കണം. എനിക്ക് ഭയമോ കുറ്റബോധമോ ഒന്നുമില്ല മാഡം. ഞാനിതൊക്കെ മുൻകൂട്ടി കണ്ടതാ. മാഡം എന്നെ ജയിലിലേക്ക് അയച്ചാലും 7-8 വർഷത്തെ ശിക്ഷ എനിക്ക് കിട്ടും. ആ ശിക്ഷ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങും. ബാക്കിയുള്ളവരെ കൊല്ലുകയും ചെയ്യും. എന്നെ ഈ ഗതിയിലെത്തിച്ച എല്ലാവരെയും ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കും. ഇവിടെ ജീവിച്ചിരിക്കേണ്ട ദീപ്തി. സബർ വേണ്ട.
ഇവൾ ഇവളുടെ ന്യായം പറയുന്നു, അതിനെന്തിന് ഇവളെ കൊല്ലണം? ഇവളീ നാടിന് അപകടമാണ് ദീപ്തി. ഇവൾക്കുള്ള ശിക്ഷ നൽകേണ്ടത് നമ്മളല്ല, കോടതിയാണ്. ഇവള് പറഞ്ഞല്ലോ ഇവളുടെ നാവിൻ തുമ്പിലാണ് എന്റെ ജീവിതമെന്ന്. എനിക്കറിയാം ഇവളത് പറഞ്ഞാൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും, എന്റെ ജോലി പോവും, എന്റെ ജീവിതവും അതോടെ തീരും. എന്നിട്ട് ഞാൻ ഇവളെ കൊല്ലരുതെന്ന് പറയുന്നത് ഇവളുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാണ്. വേട്ടനായ്ക്കളാൽ പിച്ചു ചീന്തപ്പെട്ട ഒരിരയാണിവൾ. ആ വേട്ടപ്പട്ടികളെ കൊല്ലാനായി ഇവൾ തോക്കെടുത്തു. അതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, എങ്കിലും ഇവൾ ധീരയായ ഒരു പെണ്ണല്ലേ സബർ? നാളെ ഇവൾ ജയിലിൽ കിടക്കും, എങ്കിലും തന്നെ നശിപ്പിച്ച തെമ്മാടി കൂട്ടത്തെ വകവരുത്താൻ ആയുധമെടുത്ത ധീര വനിതയായി വിനീത സമൂഹത്തിന്റെ മനസ്സിലുണ്ടാവും. നാളെ സോഷ്യൽ മീഡിയകളിൽ ഇവൾ നിറയും, ഹാഷ്ടാഗുകൾ നിറയും, വിനീത എന്ന ജെന്നിഫർ വീരപുത്രിയായി വാഴ്ത്തപ്പെടും. പെണ്ണിന് നേരെ കൈയുയർത്താൻ തുനിയുന്ന കാട്ടാളന്മാരിൽ ഒരാൾക്കെങ്കിലും വിനീത എന്ന പേര് പേടി സ്വപ്നമാവും, അതെനിക്ക് ഉറപ്പാ. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ അമ്മൂമ്മമാർ വരെ ക്രൂരമായ ബലാത്സംഗത്തിനിരയാവുന്ന ഈ രാജ്യത്ത് ആര് നീതികേട് കാണിച്ചാലും പണവും സ്വാധീനവും കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന തെമ്മാടി കൂട്ടങ്ങൾ പെരുകുന്ന ഈ രാജ്യത്ത് സ്വന്തം മാനം കവർന്നവരോട് പ്രതികാരം ചെയ്ത വിനീത എന്ന പെണ്ണ് ഒരു പ്രതീകമായി ജീവിക്കും, അത് ജയിലിലായാലും പുറത്തായാലും. സ്വന്തം മാനം കവർന്നവരോട് പ്രതികാരം ചെയ്ത വിനീത എന്ന പെണ്ണ് ഒരു പ്രതീകമായി ജീവിക്കും, അത് ജയിലിലായാലും പുറത്തായാലും. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തു, അതെന്റെ ഡ്യൂട്ടിയാണ്. നീ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞോളൂ, എന്റെ ജോലി പോട്ടെ, ജയിലിലാവട്ടെ, എന്റെ ജീവിതം ഇവിടം കൊണ്ട് തീരട്ടെ. അതെനിക്കൊരു വിഷയമല്ല, നിയമം നടപ്പിലാവണം, നീതി പുലരണം. അതുകൊണ്ടാണ് കൊലയാളിയായ വിനീതയെ ഞാൻ അറസ്റ്റ് ചെയ്തത്. എങ്കിലും അന്നും ഇന്നും എനിക്ക് നിന്നെ ഇഷ്ടമാണ് വിനീത. ഒരു അനുജത്തിയെ പോലെ ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ പോവാം. മാഡം, ഞാൻ ഒരിക്കലും മാഡത്തെ ഒറ്റുകൊടുക്കില്ല, അതിനെനിക്ക് കഴിയില്ല. മാഡത്തിനെതിരെ ഒരു വാക്ക് പോലെ എന്റെ നാവിൽ നിന്ന് വരില്ല. പിടികൂടാതിരിക്കാനായി, സ്വന്തം നിലനിൽപ്പിനായി ഞാൻ പലപ്പോഴും ഈ കാര്യം പറഞ്ഞ് മാഡത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാഡത്തിനോട് ഒരു വിരോധവുമില്ല. എന്നെ എല്ലാവരും കല്ലെറിഞ്ഞ കാലത്ത് എന്റെ കൂടെ നിന്ന് ഒരു ചേച്ചിയെ പോലെ സാന്ത്വനിപ്പിച്ചത് മാഡോ? ഒരു ഭ്രാന്തിയായി തെരുവിൽ അലയേണ്ടി വരുമായിരുന്ന എന്നെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചതും മാഡോ ആയിരുന്നു. ഒന്നും ഞാൻ മറന്നിട്ടില്ല. സിവിൽ സർവീസിൽ കയറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഞാൻ മനസ്സിൽ ആരാധിച്ച കുറെ മഹത് വ്യക്തികൾക്കൊപ്പം മാഡം ഉണ്ടായിരുന്നു. മാഡത്തിനെ പോലെ ആവണമെന്ന് ഞാൻ കൊതിച്ചു, സ്വപ്നം കണ്ടു.
മാഡത്തിന്റെ ജൂനിയറായി സർവീസ് കയറുന്നത് അന്നെന്റെ സ്വപ്നമായിരുന്നു. അതിനി നടക്കില്ല, നടക്കാത്ത മോഹമായി അതിനി അവശേഷിക്കും. എങ്കിലും ആ സ്വപ്നത്തെ മായാതെ മനസ്സിൽ നിൽക്കുന്നൊരു രംഗമുണ്ട്, അത് ഞാൻ ഇപ്പൊ ചെയ്യാം മാഡം. രണ്ടെണ്ണത്തിന് ഞാൻ കഴുത്തിന് പിടിച്ച് പുറത്തുള്ളന്ന്. ആ ഫോട്ടോയിൽ കാണുന്ന ശ്രുതി തന്നെയാണ് ഒപ്പം ഒരു ചെറുപ്പക്കാർ. ശ്രുതി അറിഞ്ഞോ അറിയാതെയോ എടുത്ത ഫോട്ടോയാണിത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ഇത് വൈറലാണ്.